ദയവായി ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടൺ അമർത്തുകയും ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകൾ ഉടനടി ലഭിക്കുകയുള്ളൂ. നമസ്കാരം. 70 വയസ്സിന് ശേഷമുള്ള ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് എടുക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നിങ്ങൾ നിലവിൽ കാസ്പർ പദ്ധതി പ്രകാരം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് സ്കീമിൽ അംഗത്വം ഉള്ളവരാണെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ പുതിയ സ്കീമിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ചെയ്യപ്പെട്ടാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്ന കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ക്യാൻസൽ ആവുകയും പുതിയ ആരോഗ്യ സ്കീമിൽ നിങ്ങളെ ഉൾപ്പെടുത്താതെ ഇരിക്കുവാനും സാധ്യതയുണ്ട്. വിശദമായി വീഡിയോ കാണാം. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതിയുടെ ഭാഗമായി 70 വയസ്സും അതിനു മുകളിലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി രൂപീകരിച്ച ആയുഷ്മാൻ വേ വന്ദന കാർഡ് പ്രകാരം ആനുകൂല്യം ലഭ്യമാകുന്നതിനുള്ള നിർദ്ദേശം സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയിൽ നിന്നും ലഭ്യമാക്കിയിട്ടില്ല. നിലവിൽ കാസ്പ കാർഡ് ഉള്ളവർക്ക് ഉള്ള മുതിർന്ന പൗരന്മാർക്ക് ഈ ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് ഇ KYC പ്രക്രിയ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിലവിൽ കാർഡിൽ നിന്നും, അതായത് ഇപ്പോൾ നിലവിലുള്ള കാർഡിൽ നിന്നും ഒഴിവാക്കപ്പെട്ട് ആയുഷ്മാൻ വേ വന്ദന കാർഡിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. ഇതുമൂലം കാസ്പ സ്കീം പ്രകാരം ആനുകൂല്യം ലഭ്യമാകുകയില്ല. ആയുഷ്മാൻ വേ വന്ദന കാർഡ് പ്രകാരം ആനുകൂല്യം ലഭ്യമാകുവാൻ നിർദ്ദേശം ലഭിക്കാത്ത സാഹചര്യത്തിൽ പ്രസ്തുത സ്കീം പ്രകാരവും ആനുകൂല്യം ലഭ്യമാകുകയില്ല. ആയതിനാൽ 70 വയസ്സും അതിനു മുകളിലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് കാസ്പ് KBF ആയുഷ്മാൻ വേ വന്ദന കാർഡ് സ്കീമുകൾ പ്രകാരം ആനുകൂല്യം ലഭിക്കുന്നതല്ല നിലവിലത്തെ സാഹചര്യത്തിൽ. ഉടൻ തന്നെ മാറ്റം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.